ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദാതീതം ഗഗനസദൃശ്യം തത്വമസ്യാതിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരുതം നമാമി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മദർ കൃഷ്ണബായി എന്ന അദ്വൈതാനുഭൂതി അനുഭവിച്ച സ്ത്രീരത്നമാണ് മദർ കൃഷ്ണബായി. അവർ സ്വാമി രാമദാസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയായിരുന്നു മദർ കൃഷ്ണബായി. ഭക്തിയിലൂടെ, ഭക്തിമാർഗത്തിലൂടെ ഈശ്വരനെ ദർശിച്ച, ഈശ്വരാനുഭൂതി അനുഭവിച്ച മഹത്തായ സ്ത്രീരത്നമാണ് മദർ കൃഷ്ണബായി. അവർ എല്ലാവർക്കും അമ്മ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പേര് മദർ. കാരണം ശ്രീരാമകൃഷ്ണദേവൻ്റെ സഹധർമ്മിണിയായ ശാരദാദേവി എങ്ങനെയായിരുന്നു അത് താരതമ്യപ്പെടുത്തല്ല. അതേമാതിരി തന്നെ പറയാം, എല്ലാവർക്കും സ്നേഹവും സൗഹാർദ്ദവും അനുകമ്പയും നൽകി അങ്ങനെ ഒരു മാതൃഭാവത്തിൽ മാതൃരൂപേണ എല്ലാവർക്കും സഹായവും സേവനവും അതേമാതിരി തന്നെ ഭക്തിമാർഗത്തിലൂടെയും ജ്ഞാനമാർഗത്തിലൂടെ ഈശ്വര ദർശനത്തിനും വേണ്ട കാര്യങ്ങൾ ഉപദേശിച്ചും അവർ അങ്ങനെ എല്ലാവരുടെയും പ്രിയ മാതാവായി ജീവിച്ചു. ആധ്യാത്മിക കാര്യങ്ങളിൽ സ്വാമി രാമദാസിൻ്റെ സമാധിക്ക് ശേഷം ആനന്ദാശ്രമത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും അമ്മയുടെ തലയിലായി. അത് വളരെ ഭംഗിയായിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തക്കവണ്ണം അമ്മ നിറവേറ്റി പോന്നു. ആരെയും മുഷിപ്പിക്കാതെ ആർക്കൊക്കെ എന്തൊക്കെ വേണം അതെല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെ ത്യാഗോജ്ജ്വലമായൊരു ജീവിതമായിരുന്നു അമ്മയുടേത്. അമ്മ ഭക്തിമാർഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച് ലളിതമായ ഭക്തിമാർഗമാണെന്ന്, എല്ലാ മാർഗവും ഈശ്വര സാക്ഷാത്കാരത്തിനുള്ളതെന്ന് തന്നെയാണ്, പക്ഷെ ലളിതമായ രീതി അവലംബിച്ച് ആരൊക്കെ ജ്ഞാനിയാവണം പണ്ഡിതനാവണം എന്നൊന്നുമില്ല, ആരൊക്കെ നിരക്ഷനും ഏത് ജാതിയിൽപ്പെട്ടവനും ആരൊക്കെ വേണമെങ്കിൽ ഈ ഭക്തിയിലൂടെ ഈശ്വര സാക്ഷാത്കാരം ലഭ്യമാണ് എന്ന് അമ്മ തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഈ മന്ത്രമാണ് സ്വാമി രാമദാസ് എപ്പോഴും ഉച്ചരിക്കാറ്, ചൊല്ലാറുള്ള ശ്രീരാം ജയറാം ജയ ജയറാം. സ്വാമി രാമദാസ് അതിൻ്റെ കൂടെ ഓം എന്നുകൂടി ചേർത്തു, ഓം ശ്രീരാം ജയറാം ജയ ജയറാം, ശ്രീരാം ജയറാം ജയ ജയറാം, ശ്രീരാം ജയറാം ജയ ജയറാം, ശ്രീരാം ജയറാം ജയ ജയറാം. ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നമ്മളറിയാതെ നമ്മുടെ മനസ്സ് ലയിച്ച് മനസ്സില്ലാതെയായി നമ്മൾ ആത്മസ്വരൂപത്തിൽ ലയിക്കും. പക്ഷെ നിരന്തരമായിട്ട് ഒന്നോ പത്തോ നൂറോ ആയിരം പതിനായിരം വരെ നിരന്തരമായിട്ട് ജപത്തിലൂടെ പോയാൽ സത്യസാക്ഷാത്കാരം ഉറപ്പാണ്. അമ്മയുടെ ഗുരുവായ സ്വാമി രാമദാസ് 22 ദിവസം രമണാശ്രമത്തിൽ നിരന്തരമായി ഈ സാധനയിൽ ഏർപ്പെട്ടു. കുറച്ച് ഭക്ഷണം കഴിക്കും, അത്രമാത്രം, വേറെ യാതൊന്നിനും പുറത്തു വരില്ല. ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളവും കുറച്ച് ഭക്ഷണവും. കുളിയില്ല, നനയില്ല, വസ്ത്രം മാറില്ല, ഷേവിംഗ് ഇല്ല, ഓൺലി ദിസ് മെഡിറ്റേഷൻ. ഈ ചാൻറ്റിങ്, ശ്രീരാം ജയറാം ജയ ജയറാം, ശ്രീരാം ജയറാം ജയ ജയറാം, ശ്രീരാം ജയറാം ജയ ജയറാം, നിരന്തരമായിട്ട് ഉറങ്ങുന്ന കുറച്ച് സമയമുണ്ടെങ്കിലും ഇത് ജപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നീണ്ട 22 ദിവസം ഇത് ജപിച്ച് മനസ്സ് നിശ്ചലമായി ആ പരമമായ
ചൈതന്യം രാം അനുഭവിക്കാൻ സ്വാമി രാമദാസന് സാധിച്ചു. അദ്ദേഹം അത് തൻ്റെ ശിഷ്യന്മാർക്കെല്ലാം പകർന്നു കൊടുത്തു. അങ്ങനെ പ്രഥമ ശിഷ്യ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യ മുക്താബായിക്കും ഇത് പകർന്നു കൊടുത്തു. ഈ മന്ത്രം ഇനിഷ്യേറ്റ് ചെയ്തു. അവരും അത് ജപിച്ച് 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 സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ നിർവ്വാണം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ നിർവികൽപ്പ സമാധി, എന്ത് പേര് വേണമെങ്കിൽ പറയാം, അവരും ആ അവസ്ഥയിലെത്തി. അപ്പോൾ ഈ ഒരു സത്യം, ഈ ഒരു ജ്ഞാനം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. ഇതാണ് ഈ നമ്മുടെ മഹാഭാരതം പുണ്യഭൂമിയാണെന്ന് പറയുന്നത്. ഭാരതത്തിൽ മാത്രം എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും സുലഭമായിട്ട് കിട്ടുന്നത്. മറ്റ് ഏത് രാജ്യങ്ങളിൽ പരിശോധിച്ച് നോക്കൂ, ഒന്നോ രണ്ടോ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടുള്ളൂ. കുറേ സൂഫി സയൻസിന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ട് ഭാരതത്തിൽ ഇങ്ങനെ കിട്ടിയ മാതിരി സുലഭമായിട്ട്, കാരണം ഇവിടെ ആ ഒരു ഗുരുപരമ്പരയും അതിനു പറ്റിയ സംസ്കൃതിയും സംസ്കാരവും എല്ലാം അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് അതിലൂടെ പോയാൽ മതി, അത്രയേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ നാല് വേദങ്ങളിലും ആ മഹാവാക്യങ്ങൾ മനോഹരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അഹം ബ്രഹ്മാസ്മി, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, അയം ആത്മാ ബ്രഹ്മ, മനോഹരമായിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. എടുത്ത് കഴിക്കേ വേണ്ടു ആ ഭക്ഷണം എന്ന് പറഞ്ഞ മാതിരി. ഈ ആത്മീയ ഭക്ഷണം, ആത്മീയ സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉളമ്പിത്തരാനുള്ള ഗുരുക്കന്മാരുമുണ്ട് നമുക്ക്. എത്ര എത്ര ഗുരുക്കന്മാരാണ് നമുക്ക്, നമ്മളൊന്ന് കഴിക്കേ വേണ്ടു. ഇതിനുപോലും നമ്മൾ തയ്യാറാവാതെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വെസ്റ്റേണേഴ്സ് അവർ ഒഴുകുകയാണ് ഇങ്ങോട്ട്, കാരണം ഇവിടെ ഇത്രയും കഠിനമല്ല അവർക്ക്. അവർക്ക് ആ അഭിരുചി രുചി കുറച്ച് കിട്ടി, അവർക്കത് മുഴുവനായിട്ട് രുചിക്കണം. ഈ ബ്ലിസ്, ഈ ആനന്ദം ഭുജിക്കണം, തൻ്റെ നില അറിയണം. ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്, അവരത് ഭുജിക്കാൻ തയ്യാറാണ്. അപ്പോൾ അമ്മ ഇത് തൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ പോയതിൻ്റെ ശേഷം ഇവിടെ വെച്ച് വിഭവങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അതെടുത്ത് കഴിച്ചാൽ മതി, കഴിക്കാൻ നമ്മൾ സന്നദ്ധ കാട്ടണം. ഇനി അമ്മ 1903 സെപ്റ്റംബറിലാണ് അമ്മ ജനിച്ചത്. കർണാടകയിലുള്ള ഹലിയാൽ ഗ്രാമത്തിലാണ് അമ്മ ജനിച്ചത്. അവിടെ ഇങ്ങനെ വളർന്നു സാധാരണ കുടുംബത്തിൽ. അപ്പോൾ കുറച്ച് അമ്മ കുട്ടിക്കാലാകുമ്പോഴൊരു ഒരു പ്ലേഗൊക്കെ വന്നു. പിന്നെ അവിടുന്ന് അവർക്ക് മാറി താമസിക്കേണ്ടി വന്നു. അവിടെ ദത്താത്രേയ അമ്പലമുണ്ട്, അവിടെ പോയിട്ട് അമ്മ തൊഴുകാറുണ്ട്. പിന്നെ 12 വയസ്സായപ്പോൾ ഇത് ഇന്ത്യയിലെ ഉടനീളം കാണാം വിവാഹം, ബാല്യകാല വിവാഹം നടന്നു. ലക്ഷ്മൺ റാവു എന്ന ആളാണ് ഭരനായിട്ട് വന്നത്. അദ്ദേഹം കൂടുതൽ കാലം ജീവിച്ചില്ല. 1926 അദ്ദേഹം മരിച്ചു. പക്ഷേ അതിനു മുമ്പേ അമ്മ എന്തോ ഭക്തിയിൽ അതിനോടൊരമ്മയ്ക്കൊരു രുചിയുണ്ടായിരുന്നു. അങ്ങനെ ലക്ഷ്മൺ റാവു എന്ന തൻ്റെ ഭർത്താവും മരിച്ചതിന് ശേഷം പിന്നീട് ജീവിതത്തിനോട് വല്ലാത്തൊരു വിരക്തി. തനിക്ക് ഇതല്ല ആവശ്യം, തനിക്ക് ഈശ്വര ചൈതന്യത്തെ അറിയണം, ഈശ്വരാനന്ദത്തെ അനുഭവിക്കണം, ഇങ്ങനൊരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടവർ ജീവിതം ചിട്ടപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ ജീവിതം ജീവിതത്തിനൊരു വഴിത്തിരിവ്. 1928 ആ മഹാഗുരുവിനെ കണ്ടുമുട്ടി സ്വാമി രാമദാസ്. ഇത് അമ്മയുടെ ജീവിതം മാറ്റിമറിച്ചു, ഒരു വഴിത്തിരിവായി. നോക്കൂ, എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും ഒരു വഴിത്തിരിവ്. ഇത് എങ്ങനെ ആർക്കെ എപ്പോന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ രമണ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മരണാനുഭവം വഴിത്തിരിവായി. ശ്രീബുദ്ധനെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്ന് ഈ വേദനാജനകമായ ദൃശ്യങ്ങളും കാഴ്ചകളും കണ്ടിട്ട് അദ്ദേഹത്തിന് ദുഃഖം തോന്നിയിട്ട് അദ്ദേഹത്തിന് ഇതായിരുന്നു കാരണം. അതേമാതിരി തന്നെ സത്യസായിബാബയ്ക്കൊരു തേളുകുത്തി കഴിഞ്ഞപ്പോൾ അങ്ങനെ അബോധാവസ്ഥയിൽ പോയിട്ട് പിന്നെ അദ്ദേഹം വന്നത് ഈ ഒരു അനുഭൂതിയോടുകൂടിയാണ്. ചിലവർക്കൊരു പുസ്തകം മതി. ഇപ്പോൾ ഇന്നലെ നമ്മൾ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ദി ഗ്രേറ്റ്, വളരെ മഹാനാണ് അദ്ദേഹം, മഹാജ്ഞാനിയാണ്, മഹായോഗിയാണ് സ്വാമി ശിവാനന്ദ സരസ്വതി. ശിവാനന്ദ കുപ്പസ്വാമിയായിരുന്നു മുമ്പേ, ഡോക്ടർ കുപ്പസ്വാമിയാണ്. ഡോക്ടർ കുപ്പസ്വാമിയിൽ നിന്നാണ് സ്വാമി ശിവാനന്ദയായത്, ശിവാനന്ദ സരസ്വതിയായത്. ഋഷികേശത്ത് വെച്ചാണ് സന്യാസമൊക്കെ കിട്ടിയത്. അദ്ദേഹം
മലയിൽ സിംഗപ്പൂരിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ ജീവബ്രഹ്മൈക്യം എന്നൊരു പുസ്തകം കിട്ടി അദ്ദേഹത്തിന്. അതിനു മുമ്പേയും ആധ്യാത്മികതയിൽ താല്പര്യമുണ്ടായിരുന്നു. ഈ ജീവബ്രഹ്മൈക്യം എന്നൊരു പുസ്തകം കിട്ടിയപ്പോൾ ആ ഒരൊറ്റ പുസ്തകം അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ വഴിത്തിരിവായി ആത്മീയതയിലേക്ക് വരാൻ. ചിലവർക്കൊരു വാക്ക് മതിയാവും, ഇത് എങ്ങനെ എപ്പോൾ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലവർക്ക് ഒരു പുസ്തകം, ചിലവർക്കൊരു സംഭവം, ചിലർക്ക് ഗുരുക്കന്മാർ, ചിലർക്ക് മരണം. ഇപ്പോൾ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ അരവിന്ദൻ്റെ മരണം അങ്ങനെ നേരിട്ട് കണ്ടിട്ട് അത് ടേണിങ് പോയിൻ്റായി. മകൻ ഇങ്ങനെ മരണസമയത്ത് ശിവശിവ ശിവശിവ എന്നിങ്ങനെ ജപിച്ച് ജപിച്ച് മരിച്ചു. ഒപ്പം തന്നെ മകൻ അരവിന്ദൻ സാറിനോട് പറയുന്നതായി തോന്നി, ഇത്രേ അച്ഛൻ ഈ യഥാർത്ഥ ശിവനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതാണ് മകനായ അരവിന്ദനാണ് പിന്നെ ഗുരുസ്ഥാനീയനായത്. അപ്പോൾ ഇതെങ്ങനെ എന്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ നമ്മുടെ വ്യവഹാരിക തരത്തിലുള്ള നിയമങ്ങളൊന്നും അവിടെ അത് ബാധകമല്ല, പെട്ടെന്നത് മാറും. അങ്ങനെയാണ് ഇപ്പോൾ അമ്മയ്ക്ക് സ്വാമി രാമദാസ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയതോടുകൂടി ശ്രീരാമകൃഷ്ണദേവനെ, അല്ല വിവേകാനന്ദ സ്വാമിക്ക് ശ്രീരാമകൃഷ്ണദേവനെ കണ്ടുമുട്ടിയ മാതിരി തന്നെ ഇനി എനിക്ക് എവിടെ ഇത് അന്വേഷിച്ച് പോകണ്ട, ഞാൻ എന്ത് തേടിയോ അത് എനിക്ക് കിട്ടി. അമ്മയ്ക്കും ഈ വിരക്തിയും ആകെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇനി എനിക്ക് എങ്ങോട്ടും പോകണ്ട, എൻ്റെ ഗുരുവിനെ കണ്ടുമുട്ടി. അങ്ങനെ ആ ഗുരുവിനെ മനസ്സാ വാച കർമ്മണ അങ്ങനെ നിരന്തരം അനുസരിച്ച് ഗുരു പറയുന്നതെല്ലാം കേട്ടിട്ട് അമ്മ ആ പരമസത്യത്തിലെത്തി. അമ്മയ്ക്ക് ഇദ്ദേഹം ഈ ദിവ്യമായ മന്ത്രം അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. ഒരു ഗുരു ഉപദേശിച്ചിട്ട് ജപിക്കുകയാണെങ്കിൽ അതിനൊരു ഒരു 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 എന്താ പറയുക, വാല്യൂ അല്ലെങ്കിൽ ദിവ്യത്വം കൂടും. ഇതുതന്നെയാണ് മന്ത്രം, ശ്രീരാം ജയ റാം ജയ ജയ റാം, ശ്രീരാം ജയ റാം ജയ ജയ റാം, ശ്രീരാം ജയ റാം ജയ ജയ റാം. ഇത്രയേ ഉള്ളൂ. ഇത് നിരന്തരമായി ജപിക്കുക. അമ്മ കോടിക്കണക്കിന് പ്രാവശ്യം ജപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സാധന തുടർന്ന പിന്നെ യാതൊരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ നിരന്തരമായ സാധനയിലൂടെ അമ്മ ആ ജീവബ്രഹ്മൈക്യം, അഹം ബ്രഹ്മാസ്മി, ഞാനും എൻ്റെ പിതാവും എന്ന ഒന്ന് എന്നുള്ള അനുഭൂതി അമ്മയ്ക്ക് കിട്ടി. അമ്മ നേടി, അമ്മ അത് മറ്റുള്ളവർക്കും പിന്നീട് പങ്കുവച്ചു കൊടുത്തു. അങ്ങനെ അമ്മ ഗുരുവിനെ പറ്റിയിട്ട് അമ്മ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഗുരു ഇനെ അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു പറയുന്നത്, പഠിപ്പിക്കുന്നത്, ടീച്ചിങ് അത് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കി അത് സ്വീകരിച്ച് അത് നടപ്പിലാക്കുക, അതാണ് ഗുരുവന്ദനം, ഗുരു നമസ്കാരം. ഗുരുവിനെ നമ്മൾ നമ്മുടെ വ്യക്തിത്വം അർപ്പിക്കുക, സെൽഫ് സറണ്ടർ ടു ഗോ ഗുരു എന്നെല്ലാം പറയുന്നതിനർത്ഥം. ബാഹ്യമായിട്ട് ഗുരുവിൻ്റെ ശരീരത്തെ മാത്രം നമസ്കരിച്ചിട്ടും പൂജിച്ചിട്ടും വന്ദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഗുരുവിനെ ആ ബാഹ്യരൂപം വന്ദിക്കണം, അത് വേണ്ടാന്നൊരിക്കലും പറഞ്ഞില്ല. അതോടുകൂടി കൂടുതൽ പ്രാധാന്യം ഗുരു എന്ത് പറഞ്ഞു, ആ ടീച്ചിങ് പഠിപ്പിച്ചത് പഠിക്കുക, എന്നാലേ നമ്മൾ ആ ലക്ഷ്യത്തിലെത്തൂ. അപ്പോഴേ നമുക്ക് അദ്വൈത ബോധം വരും. അത് ഏത് ഗുരുവായാലും ശരി. ഇപ്പോൾ ഭൗതിക ഗുരുവാണെങ്കിൽ, ഒരാൾ മാത്സ് പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ പഠിക്കണം, അല്ലാണ്ട് അദ്ദേഹത്തെ എന്നും തൊട്ട് തലയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാല് കഴുകിയിട്ടും കഴുകേണ്ടതെന്നല്ല. അതൊക്കെ വേണം, ഒരു ബഹുമാനത്തിനും സ്നേഹത്തിനും നമുക്കൊന്ന് അഹങ്കാരം പോകാനൊക്കെ അത് വേണം. പക്ഷെ അത് മാത്രമായി നിന്നാൽ നമുക്ക് അറിവ് കിട്ടില്ല. അദ്ദേഹം എന്ത് പറഞ്ഞു, എന്ത് പഠിപ്പിച്ചു, അത് നമ്മൾ സംശയീകരിക്കണം. അപ്പോൾ അതുതന്നെയാണ് യഥാർത്ഥ ഗുരു ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നന്നായിട്ട് നീന്തൽ പഠിക്കുന്ന ഒരുത്തൻ്റെ കാലും കൈയും തൊട്ട് വന്നിച്ചുകൊണ്ട് നമുക്ക് നീന്തൽ പടിയില്ല. നമ്മൾ നീന്തൽ പഠിക്കുന്ന എന്നുമ്പോൾ കാലും കൈയൊക്കെ തൊട്ട് വന്നിച്ച് അദ്ദേഹത്തെ നമസ്കരിച്ചൊക്കെ നല്ലത്. ഒടുവിൽ അദ്ദേഹം പറയുന്ന തത്വം നീന്തലിന് എന്തൊക്കെ വേണം അതും പഠിച്ചിട്ട് വെള്ളത്തിൽ ചാടി പഠിക്കുക, പ്രാക്ടീസും ചെയ്യുക, അതാണ്. അപ്പോൾ അമ്മ പറയുന്നത് വ്യക്തിപരമായ പൂജയെക്കാട്ടിലും ഏറ്റവും ആവശ്യം, വ്യക്തിപരമായ പൂജ ആവശ്യമാണ്, നമുക്ക് ആ രീതിയിൽ അവരോട് സ്നേഹവും ബഹുമാനമൊക്കെ, അത് മാത്രം പോരാ, അവരെന്ത് പറയുന്നു അത് 100% നമ്മൾ അനുസരിക്കണം, നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, അതിനെ പഠിക്കണം, പഠിച്ചത് നമ്മൾ എന്ത് ചെയ്യണം, പ്രായോഗികമാവണം, എന്നാലേ നമ്മൾ ആ പൂർണ്ണതയിലെത്തൂ. അതല്ലാതെ
നമ്മൾ വെറുതെ അവരെപ്പറ്റി അഞ്ചാറ് വാക്ക് പ്രസംഗിച്ചു, അവരെ കുറേ പുകഴ്ത്തി, എന്നിട്ട് തിരിച്ചു പോയതുകൊണ്ട് എവിടെയും നമ്മളെത്തില്ല. അല്ലെങ്കിൽ അവരെ പ്രതിമയുടെ അവിടെ ഒരു അഞ്ചാറ് മാലയിട്ടു, രണ്ട് മൂന്ന് പ്രസംഗവും നടത്തി, ഒരു കാര്യമില്ല. അത് വേണ്ടെന്നല്ല, അത് ആദ്യത്തെ ചടങ്ങ്. ചടങ്ങും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ആദ്യത്തേത്, പിന്നീട് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഇപ്പം എന്താ വെച്ചാൽ ഈ ചടങ്ങ് മാത്രമായിട്ട് അവശേഷിച്ചു. നമ്മൾ കുറച്ച് പേരെ സംഘടിപ്പിക്കും, ആ മഹാത്മാവിൻ്റെ ഇതിനെപ്പറ്റി നമ്മൾ കുറച്ച് വർത്തമാനം പറയും, കുറച്ച് വേറെ എന്താ പറയുക, അദ്ദേഹത്തെ കുറേ ഉയർത്തി പറയും, പൂമാലകൾ അണിയിക്കും, ചോടവിളങ്ങ് വിളക്ക് കത്തിച്ചു, എല്ലാം ചെയ്യും, എല്ലാം നല്ലത് വേണം താനും. പക്ഷെ പിന്നീട് പിന്നീട് അങ്ങോട്ട് പോകാനും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ അവർക്കും കേൾക്കുന്നവർക്കും അത് കിട്ടും. ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗുരുവിനെ മാത്രം ബാഹ്യ ശരീരം കണ്ടുകൊണ്ട് നമ്മൾ സമയം വ്യർത്ഥമാക്കരുതെന്ന് ഗുരു തന്നെ പറയും. ഞാൻ എന്ത് പറയുന്നതോ അതനുസരിച്ച് പോവി എന്ന് എപ്പോഴും ഒരു നല്ല ഗുരു എപ്പോഴും ഉപദേശിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഗുരുവിനെ പറ്റിയിട്ട് വളരെ മനോഹരമായിട്ട് അമ്മ എപ്പോഴും എല്ലാവരോടും പറയും. ഗുരു എന്ന് പറഞ്ഞാൽ ഗുരു ടീച്ചിങ് ആണ്. എന്ത് പഠിപ്പിക്കുന്നു അത് പഠിപ്പിക്ക, അത് പഠിക്കലാണ് ഗുരുവന്ദനം. ഗുരുവിനെ ഉള്ള നമസ്കാരം, ഇതാണ് അമ്മ എപ്പോഴും പറയുന്നത്. ഇതറിഞ്ഞിരിക്കുക, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകാം. അപ്പോൾ അമ്മയും ഇതേ രീതിയിലായിരുന്നു. ഗുരുവിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടൊരു വേലക്കാരനെ മാതിരി കഴിയല്ല. വേലക്കാരനൊന്നും പഠിക്കുന്നില്ല, ഗുരുവിന് അല്ല, ആൾക്ക് വേണ്ട ബാഹ്യമായ കാര്യങ്ങൾ ചെയ്ത് അധികമുണ്ട്. ഇതല്ല, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ ഗുരു പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ അങ്ങനെ ഗുരുവിനെ 100 തന്നെ അനുസരിച്ചതുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് ആണ് അമ്മയ്ക്ക് ഈ സാക്ഷാത്കാരം നേടാനായത്. അങ്ങനെ അമ്മ മദർ കൃഷ്ണബായി ആയത്. ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും തയ്യാറായി. അങ്ങനെ ഒരു ധന്യമായ ജീവിതമായിരുന്നു അമ്മയുടെ. ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം.